വൈക്കം മുഹമ്മദ് ബഷീറും എസ് കെ പൊറ്റക്കാടും കെ ടി മുഹമ്മദും എല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയ കോഴിക്കോട് ഇന്ന് യുനെസ്കോയുടെ സാഹിത്യ പദവി നേടിയ നഗരമായിരിക്കുന്നു. ഈ നഗരത്തിലെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ഒന്നാം ക്ലാസ്സുകാരുടെ അടുത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. 30 കവിതകളടങ്ങിയ വർണ്ണപ്പട്ടം എന്ന പുസ്തകം രചിച്ച ആജ്ഞായാമിയുടെ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ കൂടി ക്ഷണിക്കുന്നു. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ആജ്ഞായാമി. കോഴിക്കോട് ജില്ലയിലെ ഒമശ്ശേരിയിലാണ് എൻ്റെ വീട്. കഴിഞ്ഞ ദിവസം എൻ്റെ കോഴിക്കോടിന് ഒരു സമ്മാനം കിട്ടി. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം എന്നതാണ് ആ പദവി. ഞാനും കവിതകളും കഥകളും എല്ലാം എഴുതാറുണ്ട്. നമുക്ക് ആ വിശേഷങ്ങളൊന്ന് കേട്ടാലോ? ഉണ്ണിക്കുട്ടാ ചങ്ങാതി ഊണു കഴിക്കാൻ പോരുന്നു. ഊണു കഴിച്ചു കഴിഞ്ഞാലോ ഊഞ്ഞാലാടാൻ പോകാലോ. എൻ്റെ വർണ്ണപ്പെട്ടം എന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിന് എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കവയത്രി എന്ന റെക്കോർഡാണ് എനിക്ക് ലഭിച്ചത്. വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ യുപി സ്കൂളിലെ ഒന്നാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടുന്ന പാട്ടുകൾ അമ്മ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെയാണ് പുസ്തകമാക്കിയത്. മേലെ മേലെ വാനം, വാനം മേലെ മഞ്ഞിൻ കൂടാരം, അതിരാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. എൻ്റെ കഥകളുടെ പുസ്തകവും ഉടനെ തന്നെ പുറത്തിറങ്ങും. ഈ ശിശുദിനത്തിൽ എൻ്റെ വീഡിയോ എടുത്ത ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം ആജ്ഞായാമി, 24 ന്യൂസ്, കോഴിക്കോട്. അവൾ മിടുക്കിയാണ് ആജ്ഞ. അവൾക്ക് എല്ലാവിധമായ ആജ്ഞായാമിക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.